Hello friends, welcome to Sri's Corner. Appol innu nammal undakkan pogunnathu daa ee picture-il kandittile pattola nu parayum ee pachakarikku. Appo ee pachakari pattola allengil kaattu pattolam idu kondu undakkunna oru side dish aanu. Appo namukku ee side dish undakkiyana shesham chapatiyoda kooda kazhikkan pattum. Appo adu enganeyanu nanu innathe video-il kaanikkunnathu. അപ്പൊ ആദ്യമായിട്ട് അത് ഞാനിങ്ങനെ എടുത്ത് തൊലിയൊന്നും ചെത്തിയില്ല. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ചെത്തി, കൂടാതെ ഉരുളക്കിഴങ്ങാണ് തൊലിച്ച് വച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ദേ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ കുരുക്കളൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് ചെറുതായിട്ട് സ്ലൈസ് ആക്കി, പിന്നെ വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് പൊളിക്കാൻ എളുപ്പത്തിനായി. സൈസിൽ കട്ട് ചെയ്യണം. ഏത് സൈസിലാണോ കട്ട് ചെയ്യണം അതേ ഡിസൈനിൽ മറ്റതും കട്ട് ചെയ്യണം. പിന്നെ രണ്ടും വേവാനുള്ള സമയം പലതാണ്. അത് കാരണം നമ്മളിത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി പോവും, സോഫ്റ്റ് ആയിട്ട് അങ്ങ് പോവും. മറ്റേത് ഒത്തിരി വേവാത്ത കണക്കങ്ങ് ആവും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ ഈസി ആയിട്ട് കാണിക്കാനായിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി അങ്ങോട്ട്, ഇതിപ്പോൾ കണ്ടിച്ച് ചെറുതായിട്ടൊന്ന് അതിനെ സ്ലൈസ് ചെയ്ത്, നീളത്തിന് തന്നെ സ്ലൈസ് ചെയ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ശരിക്കും വെളുത്തുള്ളിയുടെ മണം അങ്ങോട്ട് എണ്ണയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം, അപ്പം കുറച്ചൊന്ന് അതായതിന് ശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് അതിനെ വഴറ്റിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് സിമ്മിൽ വയ്ക്കുക. അന്നില്ലെന്ന് വെച്ചാൽ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ടല്ലോ മേൾഭാഗം നല്ല ബ്രൗണിഷും ചെറുപ്പം അങ്ങോട്ട് കരിഞ്ഞു കൊണ്ടുവണക്ക് ആവുകയും ചെയ്യും. അകത്ത് ഉള്ളു വേവത്തില്ല. അത് കാരണം നിങ്ങളിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ചെറുത് ഫ്ലെയിം ചെറുതായിട്ട് വെച്ച് അടച്ചിടണമെങ്കിൽ ഇടാൻ ഒന്നും പറ്റില്ല, കൂടെ നിന്ന് ഉണ്ടാക്കണം. ഒന്ന് വെന്ത് തീരണത് വരെ അതിനെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാട്ടിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കിഴങ്ങ് കറി അതായത് ഉരുളക്കിഴങ്ങ് കറിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു തക്കാളിക്കറി, ഉള്ളിക്കറി, എല്ലാ പച്ചക്കറി ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന കറികൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് അപ്പോൾ അതിന് മസാലയായിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ അതിലൊഴിക്കാനായിട്ട്. ആദ്യം മഞ്ഞപ്പൊടിയാണിത്. സ്പൂണിൽ ഹാഫ് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി എടുത്തു, പിന്നെ ഞാൻ കുറച്ച് ഉപ്പെടുത്തു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, സ്വാദനുസരിച്ച്. കോറിയൻഡർ പൗഡർ, നമ്മുടെ മല്ലിയില എടുത്തു. പിന്നെ കാശ്മീരി മിർച്ചുണ്ടെങ്കിൽ അത്, ഇന്ന് ഞാൻ വീട്ടിൽ പൊടിച്ച റെഡ് ചില്ലി പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ കോറിയൻഡർ പൗഡർ ഒത്തിരി കൂടുതൽ എടുക്കണം കേട്ടോ, അതാ ശരിക്കും അതിലുള്ള മെയിൻ സാധനം. കൂടാതെ കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട്, നമ്മളെ കുരുമുളക് പൊടി. ആംചൂർ പൗഡറും എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഉണക്ക മാങ്ങ പൊടിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഉണക്ക മാങ്ങ പൊടിച്ചതാണ് ഈ ആംചൂർ. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എടുക്കാം. പിന്നെ ഇത് നമ്മളിത് ഇത്രയും എടുത്തില്ലേ, അത് മസാല. ഇപ്പോൾ ഡയറക്റ്റ് ഇടണമെങ്കിലുണ്ടല്ലോ, അത് ഒരുമാതിരി ഡ്രൈ ആയിട്ട് പിന്നെ അടിക്കൊക്കെ പിടിച്ചുകൊണ്ടല്ല കരിയാൻ തുടങ്ങും. അപ്പോൾ ആ സ്വാദ് അങ്ങോട്ട് കിട്ടൂല. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിൽ വെള്ളം ഒഴിക്കണം. ശകലം വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ തീരെ ലൂസാക്കണ്ട, ഇത് ഇത്രയും വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ഇളക്കുമ്പോൾ അതെല്ലാം ഒന്ന് മിക്സാവും. അപ്പോൾ ആ എണ്ണയിൽ ഒഴിക്കുമ്പം ആ വെള്ളത്തിൻ്റെ അതുകൊണ്ട് അതിലൊന്ന് നന്നായിട്ട് വേന്ത് കളറും കിട്ടും, അത് കരിഞ്ഞു പോവേയില്ല, നല്ല സ്വാദും ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് അത് കഴിഞ്ഞ് ഞാൻ ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് ഇതാ പറ്റോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വഴന്ന് ചെറുതായിട്ട് ആവുമ്പോൾ ഞാൻ ഇതാ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കണം. കാരണം രണ്ടും ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറ്റോളവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇടാം. മസാല ആ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇടാറായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് രണ്ടും ഒന്ന് മിക്സ് ആവണം. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, മഞ്ഞളും ഇട്ടിട്ടില്ല. ചെറുതായിട്ട് വെള്ളം ചേർത്ത് വെച്ച് ആ കറി ഇതിലോട്ട് മസാല ഉണ്ടാക്കി വെച്ചില്ലേ അതിട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. കണ്ടാൽ അത്ര മനസ്സിലാവില്ല, ടേസ്റ്റ് ചെയ്താലേ അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവും. നല്ല ടേസ്റ്റിയാണ്. വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ബിപിക്കൊക്കെ നല്ല ആശ്വാസം കിട്ടുന്നതും ഹാർട്ട് പേഷ്യൻസിനൊക്കെ രാവിലെ വെളുത്തുള്ളിയൊക്കെ കഴിച്ചാലെന്ന് വളരെ നല്ലതെന്നല്ലേ പറയുന്നത്. വെറും വയറ്റിൽ വെളുത്തുള്ളിയൊക്കെ കഴിക്കുക. അപ്പോൾ വെളുത്തുള്ളി കൂടിയിട്ടുള്ള ആഹാരം എന്ന് വെച്ചാൽ തീർച്ചയായും ഫോളോ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. നിങ്ങൾ കുറേച്ചെ കുറേച്ചെ കൂട്ടി
വെളുത്തുള്ളി ഉപയോഗിച്ച് തുടങ്ങും. വളരെ ശരീരത്തിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടും. ബി പിക്കൊക്കെ വളരെ നല്ലതാണ്. കൂടാതെ ഹാർട്ടിനും വളരെ നല്ലതാണ് വെളുത്തുള്ളി. നോർത്തിലൊക്കെ ശരിക്കും വെളുത്തുള്ളിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഉപയോഗിച്ചാണ് അവരെല്ലാ പച്ചക്കറികളും പാകം ചെയ്യുന്നത്. അപ്പം നമ്മുടെ പറ്റോലം കറി റെഡിയായി. നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉരുളക്കിഴങ്ങും പറ്റോലവും പിന്നെ ആ മസാലയും, മെയിനായിട്ട് ഗാർലിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഈ പച്ചക്കറി ഉണ്ടാക്കി, വെജിറ്റബിൾ ഉണ്ടാക്കി, ഒന്ന് വെജിറ്റബിൾ കറി ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.